Thanks. മോൻ എന്നാ അങ്ങോട്ടിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി മമ്മി. അവരെല്ലാം വീട്ടിലേക്ക് പോയി മമ്മി. ഞാൻ അവർക്കു കൂടെ വെള്ളം കരുതിയിരുന്നു. സാധാരണ അവര് ഇവിടെ കയറിയിട്ടല്ലായിരുന്നോ മടങ്ങാറുള്ളത്? പക്ഷെ മമ്മി, ഇന്ന് സംസാരം മുഴുവനും വരാനിരിക്കുന്ന പരീക്ഷയെ പറ്റിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ ഒരു മൂഡിലായിരുന്നു. ആഹാ, അതല്ലേ എല്ലാവരും ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോയത്? അതെ മമ്മി. പിന്നെ എല്ലാവരും മമ്മിയെ തിരക്കിയതായി അറിയിക്കാനും പറഞ്ഞു. ശരി, എന്നാൽ മോൻ ഇത് കുടിക്ക്. മമ്മി അടുക്കളയിലേക്ക് ചെല്ലട്ടെ. എന്റെ പൊന്നും കുരിശു മുത്തപ്പാ, ഇതൊക്കെ പണ്ട് പഠിച്ചതല്ലായിരുന്നു? ദേ ഇപ്പോൾ വായിച്ചിട്ട് പുതിയത് പോലെ ഇരിക്കുന്നു. പരീക്ഷയ്ക്കാണേൽ ഇനി അധികം സമയവുമില്ല. ഇത്തവണത്തെ പരീക്ഷ കണ്ടറിയണം എങ്ങനെ ഇരിക്കുമെന്ന്. എല്ലാവരും ആസ്വദിച്ചിരുന്ന് പഠിക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു പാഠം സിലബസിൽ ഉണ്ടായിരുന്നോ? ഇതൊക്കെ പഠിച്ചു തീർത്ത് ഞാൻ എങ്ങനെ എക്സാം നന്നായി എഴുതും? അന്നന്ന് തന്നെ അങ്ങ് പഠിച്ചാ മതിയായിരുന്നു. ഇത്തവണ ഞാനായിരിക്കും ഏറ്റവും പുറകിൽ. കർത്താവേ, എന്നും നോക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത്ര എളുപ്പമായി ഒന്നും തോന്നുന്നില്ല. അങ്കിളിനോട് പറഞ്ഞ് ആ റാങ്ക് ഫയൽ എത്രയും പെട്ടെന്ന് വാങ്ങിയേ പറ്റൂ. കൂട്ടുകൂടി നടന്നത് അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. പഠിച്ച കാര്യങ്ങൾ പോലും നന്നായി ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നന്നായി ഒന്നുകൂടി നോക്കുക തന്നെ. അതാരാ? ഹലോ, ഞാനാ ആടം. എനിക്കറിയാമായിരുന്നു നിന്റെ ഒരു വിളി വരുമെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രിൻസേ, എനിക്കൊരു സമാധാനവുമില്ല. അയ്യോ, അതെന്തു പറ്റി? പഠിക്കാൻ നോക്കിയിട്ട് എന്തോ അങ്ങോട്ട് പറ്റുന്നില്ല. പ്രിൻസിനോ? എനിക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാ തോന്നുന്നത്. ആണോ? പകുതി സമാധാനം തിരിച്ചു കിട്ടി. അതെന്താ? അല്ല, ഒരു കമ്പനി കിട്ടിയതിന്റെ സമാധാനം. നിന്റെ ഒരു കാര്യം. വൈകുന്നേരം ഗാർഡനിൽ വരാൻ ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞാലോ? ശരിയാ, ഒരു റിലാക്സേഷൻ കിട്ടും. എന്നാൽ നമുക്ക് വൈകുന്നേരം വരെ പഠിക്കാം അല്ലേ? അതെ, അതിനുശേഷം ഗാർഡനിൽ വച്ച് കാണാം. ഓക്കേ, ബൈ. ഓക്കേ. നമസ്കാരം അജയ, വാ ഇരിക്കെ. എന്റെ കർത്താവേ, കുട്ടികളാരും ഇവിടെ ഇല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഞാനിന്ന് ഗാർഡൻ വഴിയാ വന്നത്. അവിടെ ഉമിഞ്ഞു കിടക്കുന്ന കസേരകളാണല്ലോ കണ്ടത്. ആ, അത് ചിലപ്പോ എക്സാം പ്രമാണിച്ച് നേരത്തെ പിരിഞ്ഞതാവും. ഓ ശരി ശരി, പരീക്ഷകാലമായല്ലോ അല്ലേ. ഞാൻ ഇറങ്ങിയപ്പോൾ പ്രിൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ അല്പസമയം മുമ്പായിരിക്കും എല്ലാവരും പിരിഞ്ഞത്. ഇനിയിപ്പോ എല്ലാവർക്കും കുറച്ചു നാളത്തേക്ക് പരീക്ഷ ചൂടായിരിക്കും. വർഷം മുഴുവൻ കണ്ടതും കേട്ടതും പഠിച്ചതും എല്ലാം ഒരിക്കൽ കൂടി റിവിഷൻ ചെയ്ത് നല്ലൊരു മേളമായിരിക്കും. അവര് നല്ല സ്മാർട്ട് കുട്ടികളല്ലേ ചായ, എല്ലാം അവർക്ക് എളുപ്പമായിരിക്കും. കർത്താവിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കുണ്ടാവട്ടെ.
നിനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. മുറിയിലുണ്ടമ്മച്ചി, പരീക്ഷ പ്രമാണിച്ചായിരിക്കും അല്ലേ എല്ലാവരും നേരത്തെ പിരിഞ്ഞത്? അതെ, വന്ന ഉടനെ തന്നെ പഠിക്കാനാ കയറിയത്. ബാക്കിയുള്ളവരെയും കണ്ടില്ലല്ലോ. എല്ലാവർക്കും പരീക്ഷ ചൂട് പിടിച്ചു കാണും അമ്മച്ചി. ആ, ഇവരെല്ലാം അപ്ഡേറ്റഡ് ആയതുകൊണ്ടാ അത്ര ടെൻഷൻ ഉണ്ടാവില്ലായിരിക്കും അല്ലേ മോളെ? ഞാൻ കുറച്ചു മുമ്പ് മുറിയിൽ ചെന്നിരുന്നു. അപ്പോ അല്പം ടെൻഷൻ അടിച്ചിരുന്ന ബുക്സ് വായിക്കുന്നത് കണ്ടത്. അതൊരു പക്ഷേ പണ്ട് നന്നായി പഠിച്ചത് ഇപ്പോൾ നോക്കിയപ്പോ ഓർമ്മയിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ചെലപ്പോ അതായിരിക്കും അമ്മച്ചി. അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ അവസ്ഥയുണ്ടായിട്ട് എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നോ. മോനോട് പറയൂ, നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങാൻ. അപ്പോ എല്ലാം ശരിയാകും. ബുക്സ് എടുത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കും ആ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയപ്പോഴേ ഞാൻ ബുക്ക് മടക്കി. ഇനിയിപ്പോ എന്താ ചെയ്യുക? അതെ, എക്സാമിന് ഇനി അധികം ദിവസമില്ല. ഫ്രണ്ട്സ്, ഞാനൊരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യട്ടെ. റാങ്ക് ഫയലോ? അത് വാങ്ങിയാൽ ഫസ്റ്റ് റാങ്ക് ഉറപ്പിച്ചെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് നന്നായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് അതിലുള്ളത്. സ്റ്റെഫിയോട് ഇത് ആരാ പറഞ്ഞു തന്നത്? എന്റെ ഒരു അങ്കിൾ. അത്രയ്ക്ക് നല്ലതാണോ? ഞാൻ ഏതായാലും ഇന്നുകൂടൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളോട് കൃത്യമായി പറയാം. എന്താ പോരെ? ഓക്കേ. അപ്പോ ഇനി എന്താ നമ്മുടെ പ്രോഗ്രാം? ലൈബ്രറി കൗൺസിലേക്കുള്ള ലെറ്റർ എഴുതിയായിരുന്നോ തോമസേ? അത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കായപ്പോൾ ഒരു ഡൗട്ട് കേറി വന്നു. എന്നാ വാ, ഞാൻ കൂടെ ഇരിക്കാം. അത് സാരമില്ല ചായ. കഴിഞ്ഞ വർഷം അച്ചായൻ തന്നെ എഴുതിയ ഒരു കത്തിന്റെ മാതൃക എനിക്ക് കിട്ടിയിരുന്നു. ഇനി അത് നോക്കി എഴുതി ആ ഡേറ്റ് മാത്രം മാറ്റി എഴുതിയാൽ മതി. ഓ ശരി ശരി. ആ പിന്നെ സ്ഥിരാംഗങ്ങളുടെയും സാധാരണ അംഗങ്ങളുടെയും വിവരങ്ങൾ വേർതിരിച്ച് തന്നെ നൽകണേ. ശരി അജയ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ വരും അല്ലേ? അതെ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അജയൻ ഇറങ്ങുവാന്നേ, ഇറങ്ങിക്കോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ. എന്നാ ഒരു കൈ നോക്കാമല്ലേ? പിന്നല്ലാതെ. അല്ല സ്റ്റെഫി, ഒരു സംശയം, ഇത് പഠിച്ചാൽ റാങ്ക് കിട്ടുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതെ, ഇതാണ് ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത. ഇതിൽ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ഒട്ടനവധി ഉദാഹരണങ്ങളും ഉണ്ട്. ശരിയാ, അതൊക്കെ കാണുമ്പോൾ ആൻസർ പേപ്പർ നോക്കുന്ന ആളിന് ഒരു പുതുമ തോന്നുന്നു. അതെ,
അങ്ങനെ കുറെ പ്രത്യേകതകൾ ഈ ബുക്കിനുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പേടിക്കണ്ട അല്ലേ? അതെ, ഇനി ഇതങ്ങ് പഠിച്ചാ മതിയല്ലോ. അപ്പോൾ സ്റ്റെഫി, ഈ റാങ്ക് ഫയൽ ഞങ്ങൾക്ക് കൂടി വേണമല്ലോ. പ്രിൻസേ, ഈ ബുക്ക് എനിക്ക് വായിച്ച് എളുപ്പം തോന്നിയപ്പോ ഞാൻ നിങ്ങൾക്കും ഓർഡർ നൽകിയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്റ്റെഫി സ്നേഹമുള്ളവളാണെന്ന്? അതെപ്പോ? അതൊക്കെ പറഞ്ഞു. ഏതായാലും ഇപ്പഴാ ശ്വാസമൊന്ന് നേരെ വീണത്. അതെ അതെ. ഇനിയിപ്പോൾ അത്ര ടെൻഷൻ അടിക്കണ്ടല്ലോ. പഠിത്തമൊക്കെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാം. ഹായ്, അപ്പോൾ രണ്ടു ദിവസം കൂടി കളിച്ചു നടക്കാമല്ലേ? പിന്നല്ലാതെ. ഫ്രണ്ട്സ്, നിങ്ങൾ ഒന്നിനെയും നിസാരവൽക്കരിക്കരുത് കേട്ടോ. ഏയ്, അങ്ങനെയൊന്നുമില്ല, നമുക്ക് പഠിക്കാമെന്നേ. അപ്പോൾ നമുക്ക് നിർത്തിയ കളിയൊക്കെ പിന്നെയും തുടങ്ങാമല്ലോ. പിന്നില്ലേ? മോന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. മോൻ ഗാർഡനിലേക്ക് പോയിട്ട് ഇതുവരെ വന്നില്ല അമ്മച്ചി. പരീക്ഷ ചൂടൊക്കെ പോയോ? അതാ അമ്മച്ചി ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സമയവും അധികമാവുന്നല്ലോ. അതോ ഇനി വേറെ എവിടെയെങ്കിലും പോവുമെന്ന് പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല അമ്മച്ചി. സാധാരണ പരീക്ഷ അടുത്താൽ മോനെങ്ങും പോകാതെ ഇവിടെ ഇരുന്ന് തന്നെ പഠിക്കുന്നതാണല്ലോ. ഇതെന്തു പറ്റിയോ എന്റെ കർത്താവേ. വല്ലാതെ വേർത്തു. ഇനി വീട്ടിൽ ചെന്നൊന്ന് വിശ്രമിക്കാം. മമ്മയുണ്ടാക്കിയ നാരങ്ങാ വെള്ളം ബാക്കി ഫ്രീസറിൽ കാണുമോ ആവോ. ഇത്രയും നേരം എവിടെയായിരുന്നു? അത് ഗാർഡനിലായിരുന്നു മമ്മി. പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസമുണ്ട്? പിന്നെ എന്തിനാ ഇത്രയും നേരം ഗാർഡനിലിരുന്നത്? അത് മമ്മി കളിക്കുകയായിരുന്നല്ലേ. അത് സാരമില്ല മമ്മി, സ്റ്റെഫി ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ട് എഴുതുവാണെങ്കിൽ നല്ല മാർക്ക് ഉറപ്പാണെന്നാ പറയുന്നത്. മോനിത് എന്തൊക്കെയായി പറയുന്നത്? ഇനി ഒരു പുതിയ ബുക്ക് വെച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? അതൊന്നും സാരമില്ല മമ്മി, ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. മോന്റെ പഠനകാര്യത്തിൽ മോൻ അത്രയ്ക്ക് ശ്രദ്ധയെടുക്കുന്നത് കൊണ്ടാ മമ്മി ഇതുവരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടാതിരുന്നിട്ടുള്ളത്. ഇനി അത് നടക്കില്ല. മമ്മി, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. മോനെ എന്തിനാ മമ്മി വഴക്ക് പറഞ്ഞത്? അത് പരീക്ഷയായിട്ട് കളിക്കാൻ പോയതിനാ ഗ്രാൻഡ്പാ. പരീക്ഷയായിട്ട് ആരെങ്കിലും കളിക്കാൻ പോകുമോ? പക്ഷേ ഗ്രാൻഡ്പാ, ഞങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതായാലും പഠിച്ചാലല്ലേ നന്നായി മാർക്ക് വാങ്ങാൻ പറ്റൂ. അതത്രയ്ക്ക് സിമ്പിൾ ആണെന്നാ സ്റ്റെഫി പറഞ്ഞത്. അതുകൊണ്ട് അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗ്രാൻഡ്പാ. മോനെ, ഒന്നിനെയും നിസാരമായി കാണരുത്. പഠിക്കാനുള്ളതാണേൽ
അത് പഠിക്കുക തന്നെ വേണം, അതും സമയബന്ധിതമായി. ഇതുണ്ടേൽ ഒട്ടും തന്നെ പേടിക്കണ്ട ഗ്രാൻഡ്പ. മോന്റെ ആത്മവിശ്വാസം ഗ്രാൻഡ്പയ്ക്ക് ഇഷ്ടമായി. മോന്, ഗ്രാൻഡ്പ ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിടത്തൊരിടത്ത് യുദ്ധപ്രിയനായ ഒരു രാജാവുണ്ടായിരുന്നു. തന്റെ കഴിവും വിപുലമായ സൈന്യവും കൊണ്ട് അദ്ദേഹം ധാരാളം സ്ഥലങ്ങൾ തന്റെ അധീനതയിലാക്കി. അങ്ങനെ ഇരിക്കെ ഒരു രാജഭക്തൻ അദ്ദേഹത്തിന് വിശേഷപ്പെട്ട ഒരു പടച്ചട്ട സമ്മാനമായി നൽകി. ആ പടച്ചട്ടയുടെ ബലം ഉറപ്പുവരുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ആ പടച്ചട്ട ഒരു ബിംബത്തെ അണിയിച്ച് പടയാളികളെ കൊണ്ട് കുന്തവും വാളും ഉപയോഗിച്ച് ആക്രമിച്ചു നോക്കി. അത് ചിന്നഭിന്നമായി പോയി. ചക്രവർത്തി അയാളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഈ ബലഹീനമായ പടച്ചട്ടയാണോ എനിക്ക് നൽകിയത്? ഞാനിത് ഉപയോഗിച്ച് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? ആ രാജഭക്തൻ വിഷാദമഗ്നനായി. അപ്പോൾ രാജാവിൻ്റെ പ്രധാനമന്ത്രി ആ പാവത്തെ ശിക്ഷിക്കരുതെന്നും ഒരവസരം കൂടി അദ്ദേഹത്തിന് നൽകണമെന്നും ശുപാർശ ചെയ്തു. രാജാവ് സമ്മതിച്ചു. മെച്ചമായ രീതിയിൽ മറ്റൊരു പടച്ചട്ട നിർമ്മിച്ച് സമർപ്പിക്കുവാൻ രാജാവ് ഉത്തരവിട്ടു. എല്ലാവരും പിരിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ രാജാവിന് സമർപ്പിക്കുവാനുള്ള പുതിയ പടച്ചട്ടയുമായി വീണ്ടും രാജസദസ്സിലെത്തി. രാജാവ് പടയതുപോലെ പ്രതിമയെ പടച്ചട്ട ധരിപ്പിക്കുവാൻ ഉത്തരവിട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, പടച്ചട്ട അടിയൻ ധരിച്ചുകൊള്ളാം. തുടർന്ന് പടയാളികൾ അയാളുമായി യുദ്ധത്തിലേർപ്പെട്ടു. നല്ലൊരു അഭ്യാസിയായിരുന്നതിനാൽ അയാൾ പൊരുതി നിന്നു. ഒടുവിൽ പടയാളികൾക്ക് പിന്മാറേണ്ടി വന്നു. അയാൾ ചക്രവർത്തിയോടായി പറഞ്ഞു, പ്രഭു, യുദ്ധസമയത്ത് പടച്ചട്ട ധരിച്ച് ആരെങ്കിലും പ്രതിമ പോലെ നിൽക്കുമോ? ഓരോരുത്തരും തങ്ങളുടെ കർമ്മശേഷി അനുസരിച്ച് യുദ്ധം ചെയ്യണം, എങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. ഇതുപോലെയാണ് പ്രിൻസ് മോനെ നിങ്ങളുടെ കാര്യവും. ആ റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ കർമ്മശേഷി ഉപയോഗിച്ച് പഠിച്ചാലല്ലേ വിജയം നേടാനാവൂ. ശരിയാ ഗ്രാൻഡ്പ, ഞങ്ങൾ തെറ്റായാണ് ചിന്തിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെയും കൂടി ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കൂ. കൂടുവിട്ട് പറന്നുപോയ കിളി
ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം. പക്ഷേ സമയം അതൊരിക്കലും തിരിച്ചു കിട്ടില്ല.